ശിവകുമാർ വർമ്മ ഉന്നയിച്ചതിന് സമാനമായ ആരോപണമാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനും പറഞ്ഞിരിക്കുന്നത്. തങ്കഅങ്കി ഘോഷയാത്ര ദിനത്തിൽ മനിതി സംഘം ശബരിമലയിലെത്തിയത് ഗൂഢാലോചനയെന്ന് അദ്ദേഹവും വ്യക്തമാക്കി. കേരളത്തിൽ നിന്നും യുവതികളെ കിട്ടാത്തതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്നും ആചാരലംഘനത്തിന് ആളുകളെ കൊണ്ടുവന്നത്. മനിതി സംഘം വിശ്വാസികളല്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. അല്ല, സർക്കാർ മനഃപൂർവ്വം ആചാരലംഘനത്തിന് കൂട്ടു നിൽക്കുകയാണ്. സർക്കാരിൻ്റെ ഒത്താശയോടുകൂടിയാണ് ഇവർ വന്നിരിക്കുന്നത്. മാത്രമല്ല, ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നായ തങ്ക അങ്കി ഘോഷയാത്ര നടക്കുന്ന ദിവസം തന്നെ ഇത്തരം ആളുകൾക്ക് അവിടെ പ്രവേശിക്കാനുള്ള അനുമതി നൽകിയത് വിശ്വാസി സമൂഹത്തോടുള്ള കടുത്ത വെല്ലുവിളിയാണ്. ഗവൺമെൻറ് നേരത്തെ പറഞ്ഞത് ഞങ്ങൾ മനഃപൂർവ്വം ആരെയും കൊണ്ടുവരാൻ ശ്രമിക്കില്ലെന്നാണ്. ഇവിടെ കേരളത്തിൽ നിന്ന് ആളുകളെ കിട്ടാത്തതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ആചാരലംഘനത്തിന് ആളുകളെ സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ്. വഴിനീളെ പോലീസ് അവർക്ക് വഴിയൊരുക്കി. മാത്രമല്ല, നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് ഭക്തജനങ്ങൾക്ക് സ്വകാര്യ വാഹനങ്ങൾ പ്രവേശനമില്ല. എന്നാൽ ഇവർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തിരിക്കുകയാണ് സർക്കാർ. സർക്കാർ മണ്ഡലകാലം നട അടയ്ക്കുന്നതിന് മുമ്പ് അവിടെ ആചാരലംഘനം നടത്താനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇത് വിശ്വാസികളോടുള്ള കടുത്ത വെല്ലുവിളിയാണ്. വിശ്വാസി സമൂഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞത് ഞങ്ങൾക്ക് തിടുക്കമില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് തിടുക്കം കാണിക്കുന്നുവെന്ന് വേണം കണക്കാക്കാൻ. അല്ല, അത് വിശ്വാസികൾ ആണ്, വിശ്വാസി സമൂഹമാണ്, അയ്യപ്പ ഭക്തരാണ് ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അവരാക്കാര്യം നോക്കിക്കൊള്ളും. തീർച്ചയായിട്ടും ഇത് നേരത്തെ തന്നെ ഗവൺമെൻറ്റിനോട് അനുമതി ചോദിച്ച് പോലീസിൻ്റെ സഹായം തേടി ഈ ദിവസം തന്നെ വന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത്. കാരണം തങ്കഅങ്കി ഘോഷയാത്ര നടക്കുന്ന ദിവസം തന്നെ ശബരിമലയിലേക്ക് യുവതികളെ പ്രവേശിപ്പിക്കാൻ സർക്കാർ തുനിഞ്ഞിറങ്ങിയത് കടുത്ത വെല്ലുവിളിയാണ് വിശ്വാസികളോട്. അതാണ്, കേരളത്തിൽ നിന്ന് ആളുകളെ ആരെയും കിട്ടാത്തത് കൊണ്ടാണ് ഗവൺമെൻറ് തമിഴ്നാട്ടിൽ നിന്ന് ഇത്തരം ആളുകളെ കൊണ്ടുവരുന്നത്. അവരൊന്നും വിശ്വാസികളല്ല. അവർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നാളികേരം കുത്തി തുറന്ന് സ്വന്തം നെയ്ത്തേങ്ങ തറയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ്. അവരാരും വിശ്വാസികളല്ല. ഗവൺമെൻറ് അവരെ ചാക്കിട്ട് പിടിച്ച് കൊണ്ടുവന്നതാണ്.